ഹേ ഗായ്സ്, എല്ലാവർക്കും ഡൂഡ് സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ജി ടി ഫൈവില് ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കണേ ഇന്ന്. ഗൈസ്, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ടീം ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മളെ ഫോണിൽ വിളിച്ചിരുന്നു. നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് പ്രസിഡന്റിനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു $100 billion അതുമതി $1 billion മാൻഷനും തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ പ്രസിഡന്റിനെ ഒക്കെ കൊന്ന്, ഗൈസ് അതെന്തായാലും ഫേക്കൊന്നും ആയിരുന്നില്ല. നമ്മൾ പ്രസിഡന്റിനൊക്കെ കൊന്നിട്ട് നമുക്ക് അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നായിരുന്നു. ഗൈസ്, ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഒരു റിച്ചസ്റ്റ് പൊസിഷൻ ആവറായിട്ട് നമ്മളെ സിറ്റിയില്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ് ഇന്ന് നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാ വിളിക്കാമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഒരെണ്ണം ഫസ്റ്റത്തെ തന്നെ നമ്മൾ സക്സസ്ഫുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തപ്പോ നമ്മളടുത്ത് പറഞ്ഞ് ഇനി എല്ലാ മെഷീൻസും നിങ്ങൾക്ക് നമ്മൾ തരും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഗൈസ് അവരാരാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല, ജസ്റ്റ് ഫോൺ കോള് ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ. നമുക്ക് എന്തായാലും ഒരു ദിവസം അവരെ കണ്ടുപിടിക്കണം. ഇന്ന് നമ്മൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിൻചാനാണെങ്കിൽ അവിടെ നോക്കി നിൽക്കുന്ന എനിക്ക് ഒന്ന് കുളിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നുണ്ട്. സമയം ഇപ്പൊ 7:45 കയറ്റരയ്ക്ക് അവർക്ക് സ്കൂളിൽ പോകണം. നമ്മളെ പിഞ്ചാൻ അവിടെ പോയി ഇതിന്റെ ഉള്ളിലുണ്ട്. ഓ, പിഞ്ചാനാണെങ്കിൽ ഉണ്ടല്ലേ ഗൈസ്, പിഞ്ചാനാണെങ്കിൽ ഫുൾ ടൈം ഗെയിം കളിയാണ് പിഞ്ചാന്, മനസ്സിലായാ? അതാണ് ഇവന്റെ പരിപാടി. ഗൈസ് അതുമാതിരി തന്നെ പ്രസിഡന്റിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്തെങ്കിലും കാറിന്റെ കൂടത്തേക്ക് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ അതിന്റെ പാർട്ട് 2 ആണ് ഇത്. എടാ ഷിൻചാനെ, നീ കുളിച്ചുകഴിഞ്ഞാ? ആ, ഞാൻ കുളിക്കാൻ പോണ് ഫ്രാങ്ക്ലിന്, ഭയങ്കര തണുപ്പ് ഫ്രാങ്ക്ലിന്, എനിക്ക് കുളിക്കാൻ തോന്നുന്നില്ല. എടാ നീ കുളിച്ചിട്ട് പോയാ മതി, അല്ലെങ്കിൽ നിന്നെ ഭയങ്കര നാറ്റാണെന്നാണ് ടീച്ചർമാര് പറയുന്നത്. നീ കുളിച്ചിട്ട് പോയാ മതി കേട്ടാ. നമ്മടെ ചോപ്പാണെങ്കിൽ ചോപ്പിനെ കാണുന്നില്ല. ഇവിടെ നമ്മുടെ വീടിന്റെ അപ്പുറത്തുണ്ടല്ല, ഇവരെപ്പോഴും പാർട്ടിയാണ്. രാവിലെ പാർട്ടി, ഉച്ചക്ക് പാർട്ടി, വൈകുന്നേരം പാർട്ടി. അവര് നമ്മളെ മാത്രം വിളിക്കത്തില്ല, നമ്മളൊരു അയൽവാസിയല്ല, നമ്മളെ മാത്രം വിളിക്കത്തില്ല. നമുക്ക് എന്തായാലും ഇവർക്ക് ഒരു മുട്ട പണി കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, ഓക്കെ, അവന്മാർക്ക് കൊടുക്കേണ്ട പണി എന്താണെന്ന്. അതുമാതിരി തന്നെ നമ്മുടെ വീട്, നമുക്കൊന്ന് ആ ഈ വീട്, നമുക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഈ വീടിനാണ് നമുക്കൊരു പ്രത്യേക സ്നേഹമാണ്. നമുക്ക് എന്തായാലും ഈ വീടിന്ന് അപ്ഗ്രേഡ് ചെയ്താലും മൊത്തം ഒരു വലിയൊരു റിച്ച് ഒരു വീടാക്കിയാലോ. ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഇന്നലെ നമ്മൾ 8:30-8:30 ആ സമയത്താണ് നമ്മളെ വിളിച്ചത്. ഇന്ന് നമ്മൾ 8 വിളിക്കാന്ന് പറഞ്ഞത്. അവര് ഇച്ചിരി വലിയ ടീംസ് ആണ് കേട്ടോ. അവര് നമുക്ക് ഒരു മെഷീൻ തന്നെ $100 ആണ് തന്നത്. നമുക്ക് സോറി, $100 million. ഓക്കെ, നമുക്കൊരു $1 million വീടും തന്നവന്മാര്. മനസ്സിലായി, ഇന്നലെ നമ്മളെ വിളിച്ച ആളല്ലേ സാറല്ലേ? ഇന്ന് സാറേ പ്രത്യേകിച്ച് വല്ല പരിപാടി ഒന്നും ഇല്ല. ഇന്ന് നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞും തിരിഞ്ഞും നടക്കായിരുന്നു. ഞാനാണെങ്കിൽ ജിമ്മിനൊന്നും പോയിട്ടില്ലായിരുന്നു. ഓ, പിന്നെന്താ ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് സംഭവം, എനിക്ക് എന്ത് കിട്ടും, നിങ്ങൾ അത് പറയാൻ. നിങ്ങൾക്കൊരു കടലിന്റെ, അതായത് നമ്മുടെ സിറ്റിയിൽ ഇത്രവരെ ആർക്കും ഇല്ലാത്ത സംഭവമാണ് സീ മാൻഷൻ. സീ മാൻഷൻ അത് ഞാൻ കേട്ടിട്ട മാതിരി എവിടെയോ കേട്ട മാതിരി ഉണ്ട്. സീ മാൻഷൻ, സീ മാൻഷൻ എന്ന് വെച്ചാൽ കടലിന്റെ നടുക്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് മാൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സിറ്റിയിലെ ഒരാൾക്ക് പോലും അങ്ങനെ കടലിന്റെ നടുക്കിൽ മാൻഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്കായിരിക്കും, അതായത് ഫ്രാങ്ക്ലിൻ ആയിരിക്കും ആദ്യം ഒരു സീ മാൻഷൻ ഉണ്ടാകാൻ പോണത്. ഓ, കടലിന്റെ നടുക്കില്. ഓക്കെ ഓക്കെ, സി, ഞാനത് എവിടെ കേട്ട മാതിരി തോന്നിയിരിക്കും. സീ മാൻഷൻ, സീ മാൻഷൻ മാത്രമല്ലോ. ഓ, സീ മാൻഷൻ മാത്രമല്ലോ. അയ്യോ, എന്ത് പറ്റി ഫ്രാങ്ക്ലിൻ? സീ മാൻഷൻ ആ വീടിനെ എത്ര വരും കോസ്റ്റ് ഓൾമോസ്റ്റ്? അപ്പോ ആ മാൻഷന് വരുന്നത് $500 billion ആണ്. എന്ത് $500 billion? എന്റെ അളിയ, അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിറ്റിയിലെ നമ്മുടെ ഓഷ്യൻ ഹൈവേയിൽ ഒരു പുതിയൊരു ഡീലർഷിപ്പ് വന്നിട്ടുണ്ട്. ആ ഡീലർഷിപ്പ് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ, ഇന്നലെ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ കുറച്ച് വണ്ടികൾ വന്നിട്ടുള്ളൂ. അവിടെ ഇനിയും പുതിയ പുതിയ വെറൈറ്റി വണ്ടികളൊക്കെ വരും. അപ്പൊ നിങ്ങൾ എന്തായാലും, ഇപ്പൊ അവിടെ ഒരു വണ്ടിയുണ്ട്, മെക്യൂൻ, മെക്യൂൻ എന്നാണ് ആ വണ്ടിയുടെ പേര്. അപ്പൊ നിങ്ങൾ മോഷ്ടിക്കുന്ന വണ്ടി അതാണ്. ഞാനിപ്പോ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താണ് ലാഭം? എനിക്ക് $500 billion തരുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് ലാഭം? അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ വണ്ടിയുടെ എക്സിബിഷനിൽ വെക്കാനായിരുന്നു. സംഭവം, നമുക്ക് ആ വണ്ടിയുടെ റേറ്റ് വരുന്നത് നമ്മൾ പറയുന്ന റേറ്റ് ആണ്. ഒരു $1000 billion വെച്ച $1000 billion, മനസ്സിലായോ? ഈ ലോകത്തിൽ ഒറ്റ വണ്ടി ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും
നിങ്ങൾ എന്തായാലും വണ്ടി മോഷ്ടിച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷനിൽ നിങ്ങൾ കൊണ്ടുവച്ചാ മതി. ആ ഓക്കെ 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 ഓക്കെ, നമ്മൾ എന്തായാലും ചെയ്യാം. അപ്പൊ ബൈ ഗൈസ്. നമുക്ക് ആ വണ്ടി, നമ്മൾ ആ വണ്ടി എടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ വണ്ടി മോഷ്ടിച്ച സിറ്റിയിൽ ഒരു വണ്ടി ഉള്ളു, നമുക്ക് ആ വണ്ടി എടുത്ത് നടക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പ്ലാൻ ഇട്ടായിരുന്നു ആ വണ്ടി അടിച്ച് മാറ്റിയാൽ, കാരണം നമ്മൾ പറയുന്ന റൈറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ആ വണ്ടി അവർക്ക് എടുത്ത് കൊടുക്കാം. കാരണം നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ കറക്റ്റ് വേണില്ല അതിൻ്റെ ഉള്ളിലോട്ട് എടുത്തോണ്ടേ, പോലീസുകാരൊക്കെ നമ്മളെ കാണും എന്തായാലും. കാരണം മനസ്സിലായില്ലേ, ഒരൊറ്റ വണ്ടിയുള്ള. അപ്പൊ നമുക്ക് എന്തായാലും എടുത്ത് അവർക്ക് കൊടുക്കാം, അവരെന്തായാലും ചെയ്തോട്ടെ. നമുക്ക് 500 മില്യൺ ഡോളറിന്റെ വീടാണ് കിട്ടാൻ പോണത്, എന്റെ മോനെ. നമുക്ക് അത് വിറ്റട്ടെ, നമുക്ക് കടലിന് നടുക്കിൽ വീട് വേണ ആവശ്യമില്ലല്ലേ. നമുക്ക് അത് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഇവിടെ ഒരു ബംഗ്ലാവ് ആദ്യം നമ്മൾ മോഡിഫൈ ചെയ്യണം. കാരണം നമ്മുടെ വീടിന്റെ ബാക്കിൽ കുറെ പറമ്പൊക്കെ ഉണ്ട്, നമുക്ക് അപ്പൊ അതൊക്കെ സെറ്റ് ആക്കണം. നമുക്ക് കണ്ടില്ല, ഇഷ്ടപ്രകാരം ഗ്യാപ്പ് സ്പേസ് ഒക്കെ ഉണ്ട്, ഒരു 2 നില 3 നില, പിന്നെ ഓപ്പോസിറ്റ് നമുക്കൊരു പാലൊക്കെ ഇട്ടിട്ട് അപ്പുറത്തോട്ടും കൂടെ ഈ വീടൊക്കെ യോജിച്ചിട്ടൊരു കിടില വീട്. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാ, ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡാം ഉണ്ട്, ആ ഡാം അങ്ങോട്ട് മേടിച്ച് മൊത്തം പൊളിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വറ്റിച്ച് നമുക്ക് അവിടെ ഒരു വീട് പണിയാം. ഏത് വെറൈറ്റി അല്ലേ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് ഗൈസ് നമുക്ക് അപ്പൊ നേരെ ഓഷൻ ഹൈവേയിലോട്ട് പോവാം. അപ്പൊ ഓഷൻ ഹൈവേയിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് എന്തായാലും ബൈക്കിൽ പോവാം കേട്ടാ. ബൈക്കിൽ പോകുമ്പോ എല്ലാരും ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം പോവാനായിട്ട്, ഓക്കെ. അല്ലെങ്കിൽ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഓഷൻ ഹൈവേ എന്ന് പറയുമ്പോ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഗൈസ് നമ്മൾ ഇത്ര നാൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓടി ഫെരാരി ബുഗാട്ടി ലംബോർഗിനി എന്റാളിയോ, എടാ ഇങ്ങനെ ഒരു ഡീലർഷിപ്പ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടാ. വണ്ടി എവിടെ വെക്കും? വണ്ടി ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലേ. സോറി സാറേ, നമുക്ക് വണ്ടി ഇവിടെ ഇവിടെ തൽക്കാലം പാർക്ക് ചെയ്യാം. എടാ ഇവിടത്തെ ആൾക്കാർ എന്റെ ആളിയോ, എന്റെ മോനെ വിഷയം. ഗൈസ് എല്ലാരും എന്തേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടാ, നമുക്ക് ഉള്ളിലേക്ക് വരുന്നൊക്കെ. എന്റെ ആളിയ ഗൈസ് പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. എന്റെ ആളി ഇവരെല്ലാം ഒക്കെ തോക്ക് കാണും. എടാ വണ്ടി കയറ്റണ വഴി ഇതാണ്. ഓക്കെ ഓക്കെ, നമ്മൾ എന്തായാലും ഫസ്റ്റ് തന്നെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എടാ നമ്മളിച്ചിരി ഈ ഡ്രസ് കണ്ടു. ഹലോ സാർ, വെൽക്കം ടു അവർ കാർ ഡീലർഷിപ്പ് സാർ. ഹലോ ഹലോ, നമ്മളിപ്പോ എടാ ഇത് ബെന്നി അല്ലടാ. എടാ ബെന്നി, നീ ഇവിടെ കേറിയാ? ഓ അറിയാ, ഞാൻ ഇവിടെ കേറി. ഇപ്പൊ ഞാൻ ഇവിടെ ആണ്, ഇപ്പൊ ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ട്. നീ വെറുതെ വന്നതാണോ? അല്ലടാ, ഞാൻ ഇവിടെ വെറുതെ ഈ മെക്കീരിയൽ എടുത്ത മേടിക്കാൻ വേണ്ടി വന്നതാണ്. എടാ നിന്റെ കയ്യിലപ്പൊ എത്ര രൂപ പൈസ ഉണ്ട്? എടാ ഈ വണ്ടിക്ക് എത്ര രൂപ ഉണ്ട് നീ പറ? എടാ ഈ വണ്ടിക്ക് 1000 ബില്യൺ ഡോളർ ആണ് പറയുന്നത്. 1000 ബില്യൺ ഡോളർ, അത്രയേ ഉള്ളോ? അതൊക്കെ നമുക്ക് നിസാരമില്ലടാ, നമ്മള് നിങ്ങൾക്ക് അറിയാം നമ്മള് റിച്ചാണ്. ഹലോ മേഡം, മേഡം സിംഗിൾ ആണോ? അങ്ങനൊന്നുമില്ല മേഡം. എന്റെ ആളിയോ, നിന്റെ ഒക്കെ മാനേജറെ വിടറാ, ഇവളൊക്കെ പിടിച്ച് പുറത്താക്കേണ്ട സമയം. ഈ ഒരു റെസ്പെക്ട് ഇല്ല. ഇവിടെ ഈ വണ്ടിക്ക് ചെറിയ ജീവനൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടാ. നിങ്ങൾക്ക് അറിയാല, മറ്റേ കാർസ് സിനിമയിൽ കണ്ടിട്ടില്ലേ, കണ്ണൊക്കെ കണ്ടില്ലേ, ചെറിയ ജീവനൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന് മറ്റേ ഓഫ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് ഇതൊക്കെ ഓണേക്കന ജീവനൊക്കെ ഉണ്ട്, ഈ വണ്ടിക്ക് സംസാരിക്കൊക്കെ ചെയ്യും. ഏടാ എന്റെ മോനെ, നമ്മളൊക്കെ ഡ്യൂക്ക് മാത്രല്ലോ ഇവിടെ, കെ ടി എം ഉണ്ട്, സൂപ്പറ. ഏടാ പക്ഷെ നമുക്ക് ഈ നമ്മൾ എന്തായാലും സൂപ്പറ മേടിക്കും. എന്തായാലും കമന്റ് ചെയ്യാം, നമ്മൾ ഈ സൂപ്പർ എന്തായാലും മേടിച്ചിട്ട് നമ്മള് മറ്റേ ഓറഞ്ച് മറ്റേ കളറില്ലേ, ആ ടൈപ്പ് നമ്മൾ എന്തായാലും ആക്കും. ഇത് പ്ലെയിൻ കളർ അല്ലേ. ഏടാ ഇത് മറ്റേ പറക്കുന്ന വണ്ടിയല്ലേ, ഇത് പറക്കും ഈ വണ്ടി. എന്റെ അളിയോ, ഇത് പറക്കുന്ന വണ്ടിയെ, വെള്ളത്തിൽ കൂടെ പോകും, പറക്കും എവിടെ വേണമെങ്കിലും. ഈ വണ്ടിയെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ടുണ്ടല്ലോ, പോലീസിനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാം, വിഷയമാണ്. ഓക്കെ, ഇവിടെ വേറൊരു എന്താണ് GT 500 മാനേജർ. ഗൈസ് ഇവിടെ ഓരോരോ ഷോപ്പ്. ഓക്കെ ഓക്കെ ഗൈസ്, എല്ലാ ബ്രാൻഡിന്റെ ഉണ്ടല്ലോ മാനേജർ ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്റെ മോനെ, അത് പൊളിച്ചെന്തായാലും അവർക്ക് ഓരോരോ സ്ഥലം ഉണ്ടെന്നുകൊണ്ട് നമുക്ക് എന്തായാലും മേലെ പോയി നോക്കാം. ഇവിടെ 2 വേക്കൻസി ഉണ്ടല്ലോ, നമുക്ക് ഒരെണ്ണം തുടങ്ങിയാലോ. അവിടെ വീൽസും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു ഒരുത്തൻ. അവിടെ എന്തിനാടെ ഈ കൊടി കൊടി കണ്ടിട്ട് അവിടെ നല്ല കണ്ടുപരിചയമുള്ള കൊടി. ചേട്ടാ വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടോ? പൈസ എത്ര ഉണ്ട് കയ്യില്? പൈസ ഒന്നുമില്ല, കിഡ്നി വെക്കേണ്ടി വരും. സാറേ കിഡ്നി വിറ്റാലൊന്നും ഇത് കിട്ടത്തില്ല. കിഡ്നി വെച്ചാൽ എത്ര കിട്ടും? 1000 ബില്യൺ ഡോളർ ഇപ്പൊ കിട്ടിയെന്നെ കിഡ്നി, ഒരു കിഡ്നി വിട്ടിട്ട്. ഇതെന്താ മീറ്റിംഗ് നടക്കുന്ന സ്ഥലാട്ടോ. എടാ ഡീലർഷിപ്പ് പൊളിച്ചില്ല എന്തായാലും. അടുത്ത മാനേജർ, എടാ ബുഗാട്ടിയുടെ മാനേജറാണ് തോന്നുന്നുണ്ട്. അടുത്ത മാഡം, ഇതും മാനേജറാണ്. ഗൈസ് ഇവിടെ ഫുള്ള് മാനേജേഴ്സ് ആട്ടാ. നമുക്ക് വരാം, നമ്മളെങ്ങനെ വരും അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതെന്തുവാടാ, ഇതെന്തുവാണ്? ഓ ഇത് ബാത്റൂംടാ, ഇത്ര ചെറിയ ബാത്റൂമാ. എന്റെ മോനെ, ഓ അത് ഗേൾസും ബോയ്സും. ഓക്കെ അത് പൊളിച്ച്, അത് ഒരു റൂമിന്റെ ഉള്ളിൽ കേട്ടാ. എന്തായാലും പൊളിച്ചിട്ടുണ്ട്. അടുത്ത മാനേജർ, എടാ എല്ലാ കമ്പനിയുടെ മാനേജേഴ്സ് ഉണ്ട് കേട്ടാ. ഓക്കെ എന്റെ ആളി, ഇതൊക്കെ നോക്കി കണ്ടില്ലേ, ഓരോരോ കമ്പനിയുടെ മാനേജർ ആണ്. ഇതാണെന്ന് പറഞ്ഞിട്ട് മെയിൻ മാനേജർ
മാനേജറിന്റെ റൂം. നമുക്കൊന്ന് പറഞ്ഞ് നോക്കിട്ട് വരാം. ഏ അത് ചില്ലാണോ? ഹലോ മാഡം, ഗുഡ് ഈവനിങ്. നമ്മുടെ മോന്തേം ഇയാടെ മോന്തെ നോക്കിയേ, അത് ഫ്രാങ്ക്ലിൻ അല്ലേ? അപ്പൊ ഇതും ഫ്രാങ്ക്ലിൻ അല്ലേ? എന്റെ ആളിയ ടീൻസ് ആണ്. ഇനി ഇയാളാന്നുണ്ട് ഇവിടുത്തെ മാനേജർ. നല്ല ചില്ലല്ലേ? അയ്യോ സാറേ, നോക്കിപ്പോ സാറേ, ചില്ലില്ല. ഗൈസ് ഇത് പൊളിച്ച്. ഗൈസ് നമുക്ക് എന്തായാലും അപ്പൊ രാത്രി വഴി വരാം. എനിക്ക് ഇവിടെ എന്തൊരു കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടാ. എന്താ പണിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഓ ഗൈസ്, അപ്പൊ നമുക്ക് എളുപ്പമായി. രാത്രി എന്ത് ചെയ്യാം? ഇവിടെ ഒരു കോണിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ കിടക്ക് കയറിയിട്ട് ഉള്ളി കട വന്നിട്ട് നമുക്ക് എന്തായാലും പുറത്തോട്ട് കിടക്കാം. സിമ്പിൾ ആയിട്ട് ഈ വണ്ടി ഏതിലൂടെ കൊണ്ടുപോകണം നമ്മള്? ആ അതെ, ഇതാണ് വഴി അല്ലേ വിഷയം. എടാ പുതിയ രണ്ട് വണ്ടികൾ ഇരിക്കുന്നു. നോക്കിയേ. ഓക്കെ 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 ഓക്കെ, ഇത് കസ്റ്റംസ്. നമ്മുടെ ബെന്നിയുടെ കസ്റ്റംസ് ഇട്ടാ. ഇവിടെ ഇവിടെ ഏത് വണ്ടിയാ പണിയണത്? എന്റെ ആളിയ സൂപ്പർ ഒക്കെ ഇവിടെ പണിയാണ്. എന്റെ മോൻ സൂപ്പർ അല്ലത്? ഇത് നമ്മുടെ ബെന്നി. ബെന്നി അല്ലത്, ബെന്നി ഫ്രണ്ടിലുണ്ട് കേട്ടോ. അതെ ബെന്നി 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 ബെന്നി. എടാ ബെന്നി പോയിട്ട് വരാം. ആളിയ പോയിട്ട് പോയിട്ട്. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും രാത്രി വരാവേ. ഞാനപ്പൊ ഒന്ന് ചായ കുടിച്ച് സമയം 7:30 സംതിങ് എന്തോ ആയിട്ടുള്ളു. നമ്മൾ ഇനി എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ കൊറേ. ഓ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ നമ്മളെന്തായാലും ഒരു രാത്രി ആവട്ടെ. അപ്പൊ ഗൈസ് സമയം എന്തായാലും ഇപ്പൊ ഒരു 7 ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് 5 സാധാരണ അത് കടിയാറ്. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും രാത്രി ആയി കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാകും. ഗൈസ് ഇവിടെ ആണെങ്കിൽ അവര് പണി കഴിഞ്ഞിട്ട് കോണി ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. അത് മാതിരി മരം വെച്ചാണ് അവര് അവിടെ വെച്ച് പണി മൂടിയേക്കുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പതിയെ അത് അടിച്ചടിച്ചടിച്ചടിച്ച് ഇളക്കി എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഓ എന്തായാലും നമ്മളവിടെ കൊറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാട്ടാ. ഇവിടുത്തെ ആൾക്കാരൊന്നും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്തായാലും. ഗൈസ് അപ്പൊ ഇത് വലിയ ലൂസാണ്. നമുക്ക് എന്തായാലും ഇത് അടിച്ചു മാറ്റാൻ പറ്റും. അവിടെ ഒരു പോലീസ് ഉണ്ട്, ആള് കാണാണ്ട് പതിയെ വേണം ചെയ്യാനായിട്ട് നമുക്ക്. ഓക്കെ അപ്പൊ നമ്മള് പണി തുടങ്ങിയിട്ടുണ്ട്. ആരോ വരുന്നുണ്ട്, അയാള് കാണുവോ കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ് നമ്മള് സൗണ്ടിലാണ്ട് പതിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് പൊളിയാറായിട്ടുണ്ട് സംഭവം. ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും ചിറ്റിക നിലത്ത് വീണട്ടാ. ആള് സൗണ്ട് കേട്ടില്ല. ഗൈസ് അപ്പൊ എന്തായാലും സംഭവം നമ്മൾ തുറന്നിട്ടുണ്ട്. ഓ എന്നാലും അവരെന്താണ് ഇത് പണിയാണ്ട് വെച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ എന്തായാലും ഗാർഡ്സ് ആൾക്കാരൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഒക്കെ. അപ്പൊ നമുക്ക് എന്തായാലും സൂക്ഷിച്ചു വേണം പോവാനായിട്ട്. ഓക്കെ എന്തായാലും പതിയെ പോട്ടെ. ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു ഞാൻ. ഇവിടെ CCTV ഒന്നുമില്ല, പുതിയൊരു ഷോപ്പായ കാരണം CCTV ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ കുഴപ്പമുണ്ടാവത്തില്ല. ഇവിടെ ഒരു സൗണ്ട്. എടാ നീ ഒരുത്തരവിടെ കിടന്നു തുടങ്ങുന്നത്, ചൊറിഞ്ഞ് ചൊറിയുന്നു അവൻ. അയ്യോ ഇഞ്ചാതിയൊക്കെ ഇങ്ങനെ വേണം സെക്യൂരിറ്റി ആയി കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ. നമുക്ക് എന്തായാലും പതിയെ പോവാം. ഫ്രണ്ടിലൊക്കെ ഗാർഡ്സ് ഉണ്ട്. നമുക്ക് വണ്ടി എടുക്കുമ്പോ സൗണ്ട് ഉണ്ടാവും തോന്നുന്നുണ്ട്, അതാണ് എനിക്കൊരു പേടി. നമുക്ക് എന്തായാലും എക്സോസ്റ്റ്, ഇതിന് എക്സോസ്റ്റ് എവിടെയാണാവോ? നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ഓക്കെ വേറെടുത്ത് വെച്ച് നോക്കാം. നമുക്ക് ഇയാളെ കൊന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്യൂ ആയി മാറും. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് അപ്പൊ ഇതിലെന്തായാലും മെക്യൂൻ എടുക്കാം. മറ്റുള്ള വണ്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. പതിയെപ്പോട്ടെ കേട്ടാ, പതിയെപ്പോട്ടെ. സൗണ്ട് കേക്കുവോ? സൗണ്ട് കേക്കുവോ? സൗണ്ട് ഉണ്ടാ? അയ്യോ ലൈറ്റ് 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 ലൈറ്റ്. എന്റെ അളിയോ എടാ ലൈറ്റ് ഇട്ടിട്ട്, എടാ ഈ സമയത്ത് ലൈറ്റ് ഇട്ടിട്ട് പിടിച്ചാനേ നമ്മളാ. എടാ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ സൗണ്ട് കേക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒന്ന് റേസ് ചെയ്ത് നോക്കട്ടെ. എടാ ഇല്ല ഇല്ല, ഇത് മറ്റേ സൗണ്ട് പ്രൂഫ് ആണ്. ഓ ഓക്കെ 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 ഓക്കെ. എടാ ഓയ് എടാ ഇയാളുണ്ടായിരുന്നു. ഇയാള് മൂത് ഉറക്കായ കാരണം നമ്മളെ പിടിച്ചില്ല കേട്ടാ. അയ്യോ പതിയെടുക്കട്ടെ പതിയെടുക്കട്ടെ, പ്രശ്നമാണ് പ്രശ്നമാണ്. എടാ ഇയാളെ എന്തൊരു ഉറക്കാട ഇയാള്. എടാ ഇയാൾക്ക് ഉറക്കം വലിക്കുന്ന സൗണ്ട് കേക്കത്തില്ലേ? എന്റെ അളിയ പതിയെ 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 പോണം നമുക്ക്. പ്രശ്നമാണ്, ബെന്നി ഉണ്ട് അതിൻ്റെ ഉള്ളില്. ബെന്നി ഒന്നും ഇല്ലാന്നുണ്ട്. അവിടെ ഒരു പോലീസ് നിക്കുന്നുണ്ട്. നമ്മൾ ആ വഴി എടുത്തു പോകുമ്പോ എന്തായാലും കാണും, പിടിക്കും നമ്മളെ. നമ്മളെ കണ്ടു, നമ്മളെ കണ്ടു, നമ്മളെ കണ്ടു. കൂൾ കൊടുത്തു. ഒരു സ്റ്റാറായി, കണ്ടില്ലേ? ഒരു സ്റ്റാറായി. നമുക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇടോ അതേ മുമ്പിൽ പോലീസ്. എന്റെ അളിയാ പോട്ടെ 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 പോട്ടെ. എടാ ഈ വണ്ടിക്ക് നൈറ്റർ ഉണ്ട്. ഇടോ ഈ വണ്ടിക്ക് നൈറ്റർ ഉണ്ട് മോനെ. വിഷയം കണ്ടില്ലേ? അയ്യോ ഗൈസ് നൈറ്റർ ഇത്തിരി സീനാണ്ട്, 2 മാറി. എടാ അതേ പോലീസ് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചൊക്കെ വരുന്നത് സിവിലിയൻസ്. ഗൈസ് ഇപ്പൊ എന്തായാലും 2 നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അയ്യോ അയ്യോ ഇവിടെ മുഴുമുതു തിരക്കാണല്ലോ. അതെ അടുത്ത പോലീസ്. ഗൈസ് നമുക്ക് എന്തായാലും മല പിടിച്ചാലോ. മല പിടിക്കാം, മല പിടിക്കാം, അതായിരിക്കും നല്ലത്. പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ അളിയ വിഷയം. എടാ എയർ കൺട്രോൾ ഇല്ല കേട്ടാ. ഓ പൊളി. ഗൈസ് എന്തായാലും പോലീസ് പോകുന്നു തോന്നുട്ടാ. നമ്മൾ എന്തായാലും കാട്ടിലാ നിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പോലീസ് വരാൻ ചാൻസ് ഇല്ല. ഇവിടെ നമ്മളൊരു നൈറ്റർ ഇട്ടുമ്പോ ഒറ്റയടിക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടാ. എന്റെ മോനെ അപ്പൊ പോലീസൊക്കെ പോയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ അടുത്ത് പറഞ്ഞ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാല് ദി ഗൺ ഷോപ്പിന്റെ അടുത്തായിട്ടാണ് സാധനം വെക്കാൻ പറഞ്ഞത്. ഓക്കെ അതിന്റെ ബാക്കിലായിട്ട് വെക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. ഓ മോനെ എടാ ഇത് നോക്കിയേ, അത് എയറില്. എടാ വെള്ളത്തി വെള്ളേ, വെള്ളത്തി വെള്ളേ, വെള്ളത്തി വെള്ളേ, വെള്ളത്തി വെള്ളേ.
ഓ എടാ, ഇത് പ്ലെയിനാണോ അതോ വണ്ടിയാണോ? അതാണ് കോമഡി. പ്ലെയിനാണോ അതോ കാറാണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിഷയം എന്തായാലും കേട്ടാ, വണ്ടി എന്തായാലും വെറുതെ അല്ലേ ഈ വണ്ടിക്ക് പറയണ റേറ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഗൺ ഷോപ്പ് ഇവിടെ ആണ്. ഇതിന്റെ ഉള്ളിലോട്ട് എങ്ങനെ കടക്കും ഇപ്പൊ നമ്മള്? ഇതിന്റെ ഉള്ളിൽ കൂടെ കടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പുറത്തുകൂടെ പോവാൻ പറ്റും തോന്നണോ? നോക്കട്ടെ ഞാൻ എന്തായാലും. എടാ ഇതിന്റെ ബാക്ക്, എടാ ഇത് മറ്റേ കൊക്കൈനും ഇതൊക്കെ വിൽക്കുന്ന വണ്ടിയാണിത്, ബൊറീറ്റോ. നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. ഓക്കെ, നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ആള് പറഞ്ഞത്. ഓ ഇതെന്ത് ചെറിയ ഡോറാണത്? ഓക്കെ, ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും മാറി നിൽക്കാം. എടാ പോവും, എടാ വണ്ടി വെച്ച അപ്പൊ തന്നെ കോള് വന്ന്. അത് പൊളിച്ച്. ഹലോ ഫ്രാങ്ക്ലിൻ. ആ പറയൂ സാർ. നിങ്ങൾ എന്തെങ്കിലും അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളി നിങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ വണ്ടി നിങ്ങൾ എന്തായാലും ലൊക്കേഷനിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തായാലും നല്ലൊരു അടിപൊളി അടിപൊളി ആയിട്ടാണ് നിങ്ങൾ എന്തായാലും കൈകാര്യം ചെയ്തത്. പോലീസുകാരെ അടുത്ത് നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു. നമ്മളെ നിങ്ങളെ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. ആ സാറെ, താങ്ക്യൂ 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 താങ്ക്യൂ. സാർ അതൊക്കെ എത്ര ഉള്ള സാർ? അതൊക്കെ നമ്മൾ പണ്ടേ വിട്ട സീറ്റാണ് സാർ. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ അതുമാതിരി തന്നെ നിങ്ങളുടെ മെൻഷൻ ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതിയിട്ട് ഇതിന്റെ ആധാരം നിങ്ങളുടെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഷിൻജാൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മാൻഷന്റെ ലൊക്കേഷൻ ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് എന്തായാലും പോയി നോക്കാം നിങ്ങളുടെ മാൻഷൻ. ഓക്കെ 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 ഓക്കെ. താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മുടെ മാൻഷൻ ഒക്കെ സെറ്റ് ആയിട്ട് നമുക്ക് ഷിൻജാനെ പിൻജാനെ വിളിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ മാൻഷൻ ഒക്കെ നമ്മുടെ പേരിലാക്കിയിട്ട് നമുക്ക് ആ വണ്ടി കൊണ്ട് കൊണ്ടുപോയാലോ. എന്ത് പറയുന്നു എടാ, നമ്മൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത് ആ വണ്ടി കാണാണ്ടേ എന്റെ അളി. അപ്പൊ അവര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ. അതെന്തായാലും പൊളിച്ച്. എടാ നമുക്കിനിപ്പൊ ഏത് വണ്ടിയിൽ പോകും? ഷിൻജാന്റെ പിൻജാന്റെ അടുത്ത് ഈ വണ്ടി പോവാല്ലേ. വണ്ടി വല്ലതും ഉണ്ടാ? എടാ ഈ വണ്ടിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടാ. തീപ്പെട്ടി അത്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അവിടെ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. എന്റെ അളി കഴിച്ചു നോക്കി, ഒരൊറ്റ ഒരു ഐലൻഡ് മാത്രം ഉള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഷിൻജാനെ കൊണ്ട് പോവാം. വേണ ഷിൻജാന വേമാ വേമാ. സിംഗിൾ സീറ്റർ ആണോ? അല്ലല്ല. ആ നീ പിടിച്ചിരിക്കുക, വെള്ളമാണ്. നീ ആദ്യ ചെല്ലടാ ഇതില്. ഞാനിടക്ക് വരാറുണ്ട്. എടാ നീ എങ്ങനെ വരുന്നു? ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട് രണ്ടെണ്ണ. പേരെന്താ? അതൊക്കെ ഉണ്ട്. ഗൈസ് നമുക്ക് മാത്രമാണ് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലാത്തത്. അതൊരു ഐലൻഡാടാ. ഐലൻഡോ? എന്റെ അളിയ, നമ്മളിപ്പോ ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ എങ്ങനെ വരും ഫ്രാങ്കിളിലെ നാട്ടിലോട്ട്? എടാ നമ്മളതിന് ഇവിടെ താമസിക്കാൻ പോവല്ലേ. നമ്മളിങ്ങനെ കറങ്ങി അടിക്കാനും ട്രിപ്പ് വരാനും ഹൈ ഡാൻസ് ഒക്കെ കളിക്കാനൊക്കെ നമ്മൾ ഈ മാൻഷൻ എടുക്കുന്നത്. ഓ അത് പൊളി, അത് നൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ സ്ഥലത്തെത്തുന്നു. ഗൈസ് ഇതിന്റെ എൻട്രൻസ് എവിടെയാണ്? എടാ ഒരു ഹെലിപ്പാഡ് ഒക്കെ ഉണ്ട്. ഷിൻജാനെ ലെഫ്റ്റ് സൈഡില് ഹെലികോപ്റ്റർ ഉണ്ടാ? ഓ കണ്ട് 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 കണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ എടാ വണ്ടി വെള്ളത്തിയത്. ഇനിയിപ്പോ ഞാൻ ഉണ്ടി കയറ്റേണ്ടി. ആ വെള്ളം വരുന്നുണ്ട്, കുഴപ്പമില്ല. ബാബാ പെട്ടെന്ന് പെട്ടെന്നോ. എന്റെ അളിയ ഗൈസ്, ഇത് നോക്കിയ ലൊക്കേഷൻ, ഇതെന്തായാലും അടിപൊളി സ്ഥലായില്ലേ. എടാ ഇവിടെ എടാ നമ്മൾ 1, 2, 3, 4, 5 വണ്ടിയുണ്ട് ഗൈസ്. 5 വണ്ടി ഉണ്ടായിട്ട് എന്തൊരു കാര്യം. എടാ നമ്മുടെ ചോപ്പല്ലേ, ചോപ്പ് ഇങ്ങോട്ട് വന്ന. എടാ കള്ള ഒളിച്ചിരിക്കുന്നടാ ചോപ്പ്, കള്ള ചോപ്പ് ഒളിച്ചിരിക്കുന്നു. നമ്മളെ ചിഞ്ചാനാണെങ്കിൽ സാധനങ്ങളൊക്കെ നോക്കാൻ പോയിന്നോണ്ട് കേട്ടോ. ഗൈസ് ഇത്രയും വണ്ടി ഇവിടെ ഉണ്ട്, നമ്മളിത് എവിടെ ഇട്ട് ഓടിക്കാനാണ് ഗൈസ്? ഇത്രയും വലിയ വണ്ടികളും ഇല്ലി വണ്ടികളും. ഗൈസ് എടാ എടാ ദേ ഒരു എന്റെ അളിയ ഒരു ഗാരേജ് ഉണ്ട്. എടാ ഇപ്പഴത്തെ ട്രക്കും ഉണ്ട് കേട്ടോ മോനെ. വിഷയം എടാ സൈക്കിൾ ഉണ്ട്, സൈക്കിൾ നമുക്ക് ഓടിക്കാം. ബൈക്കും എടാ ഇവിടെ നിന്ന് പണി കഴിഞ്ഞിട്ടില്ലല്ലേ. എടാ ദാരോ ചില്ലറിനെ പൊട്ടിച്ചേക്കണം നോക്കിയേ. ഗൈസ് ഇവിടെ എന്തായാലും നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കേട്ട് പണിയാനുണ്ട്. ഇത് പണി കഴിയാത്ത സ്ഥലമാണ് കേട്ടോ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അടിപൊളി. ഇവിടെ രണ്ട് മറ്റേ ബോട്ട് ഉണ്ട്, ഇവിടെ ബാസ്കറ്റ് ബോൾ. എന്റെ അളിയ ഇവിടെ ഒരു പൂളുണ്ട് മോന്. പക്ഷെ നമുക്ക് പറ്റിയ പൂളല്ലോ. ഷിൻജാനും പിൻജാനും. എടാ നീ എന്തെടുക്കടാ? ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഇവിടെ കുഴപ്പമില്ലാത്തൊരു സീനറി ലൊക്കേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഈ കാറ് നമ്മൾ എങ്ങനെ ഓടിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഒരു അടിപൊളി ഗാർഡൻ, താമര ഒക്കെ ഉണ്ട് കേട്ടാ മോനെ. ഓക്കെ ഇവിടെ പണിതരണ്ട്, ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ പണിതരണ്ട്. എടാ ഒരു ലാപ്ടോപ്പ്. എടാ ബാത്റൂം നോക്കിയേ, ഇത് ബാത്റൂമാണ് വേറെ വല്ല കിച്ചൺ. കിച്ചൺ അല്ല സോറി, ബ്യൂട്ടി പാർലർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ അത് നൈസ് ആയി കേട്ടാ. പിന്നെ എന്തിനാ ഉള്ളത്? ഓ അടിയിലും ഉണ്ട്, എന്തൊരു പെട്ടിയൊക്കെ ഉണ്ടാ. ഈ പെട്ടി തുറന്നു നോക്കിയാലോ നമുക്ക്. ഓ ബെഡ് ഉണ്ട്, ബെഡ് ഉണ്ട്. ഓക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. എടാ മാക്ക്, ഐ മാക്ക്, എന്റെ മോനെ ആപ്പിളിന്റെ കമ്പ്യൂട്ടർ. അതുമാതിരി ബെഡ്റൂം സെറ്റ്. ഓക്കെ ഇവിടെ ചാരി കിടക്കാം, സോഫയുണ്ട്, പിന്നെ ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. ഇത് എങ്ങോട്ട് നോക്കാനാണോ ഈ ടെലിസ്കോപ്പ് വെച്ചേക്കുന്നത്? പിന്നെ ടി വി കാണാനൊരു സ്ഥലമുണ്ട്, പിന്നെ ഫുഡ് കഴിക്കാൻ കിച്ചൺ ഉണ്ട്, പിന്നെ ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിൾ. ഓ ഗൈസ് എന്തായാലും അടിപൊളിട്ടോ. ഓ ഇവിടെ ഹോട്ട് ടബ് ഉണ്ട് കേട്ടോ. അതേ ഹോട്ട് ടബ് ആണിത്. ഇത് തുറന്ന് തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാം.
കാണാം. അത് മാതിരി ഇതിന്റെ മേലെ കയറാൻ പറ്റും. ഗൈസ് നമുക്ക് ഹെലിപാഡ് നോക്കണ്ടേ? ഓ വിഷയം വിഷയം, ഹെലി എന്റെ മോനെ. അപ്പൊ ഈ ഹെലി നമുക്ക് കിട്ടി. വിഷയം ഞാൻ എങ്ങോട്ടും പോകുന്നില്ലടാ. എടാ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാം. ഗൈസ് അപ്പൊ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സാനം കൊള്ളാലോ. എന്താ ഫ്രാങ്ക്ലിനെ, ഞാൻ ഓടിക്കട്ടെ ഫ്രാങ്ക്ലിനെ, എനിക്ക് പറ്റിയ വണ്ടിയല്ലേ. ഒരു റൗണ്ട് ഞാൻ ഓടിച്ചിട്ട് നീ എടുത്ത വണ്ടി. ഗൈസ് ഇതും ഉണ്ടായിരുന്നു ഇവിടെ, അതെന്തായാലും പൊളിച്ച്. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഗൈസ് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ പാർട്ട് ടു നൈറ്റ്. ഗൈസ് പാർട്ട് വണ്ണില് നമ്മള് പ്രസിഡന്റ് ഒക്കെ അങ്ങനെ സംഭവം വിളിച്ചായിരുന്നു. പാർട്ട് വണ്ണ് കാണാത്തുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോയുടെ അവസാനം ഒരു കാർഡ് കൊടുക്കുക. നിങ്ങൾ എന്തെയ്യാ, അത് ക്ലിക്ക് ചെയ്ത് എന്തായാലും വാച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ പാർട്ട് ടു ആണ് ഇത്. പാർട്ട് ത്രീയില് നമുക്ക് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് വന്നാലോ എന്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.